ഗാസയ്ക്ക് ചുറ്റും റോന്തു ചുറ്റി ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ലക്ഷ്യം എന്താണ് ആക്രമണമോ അതോ നിരീക്ഷണമോ ഗാസയിലെ സ്ഥിതി ആകെ കലുഷിതമാണ് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ഹമാസിൽ ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ചോരക്കളമാകുകയാണ് ഗാസ ശരിക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബ്രിട്ടന്റെ ഇടപെടൽ എങ്ങനെയാണ് ഇസ്രയേൽ നോക്കിക്കാണുക ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ നിരീക്ഷണ വിമാനങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുകയാണ് ബ്രിട്ടൻ ഹമാസ് തടവിലാക്കിയ ബന്ദികളെ കണ്ടെത്താൻ ഗാസയ്ക്ക് മുകളിലൂടെ യു കെ സൈന്യം നിരീക്ഷണ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം ബ്രിട്ടൻ ഒരു നിർണായക പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ഈ യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമാകില്ല എന്ന ബന്ദികളെ കണ്ടെത്തുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും ബ്രിട്ടീഷ് മന്ത്രി വിക്ടോറിയ അറ്റ്കിൻസ് പറഞ്ഞു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയതോടെ ഗാസയിലെ യുദ്ധം ശേഷം മാത്രമേ കൂടുതൽ തടവുകാരെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ ഹമാസ് ഉടമ്പടി പ്രകാരമുള്ള വെടിനിർത്തൽ ഡിസംബർ ഒന്നിന് അവസാനിച്ചിരുന്നു വെടിനിർത്തലിന് പിന്നാലെ ഇസ്രയേൽ ഗാസിയിൽ വ്യോമ ആക്രമണം ആരംഭിച്ചിരുന്നു ർത്തൽ ഉടമ്പടിയുടെ ഭാഗമായി എഴുപത് ഇസ്രയേലികളെയും ഇരുന്നൂറ്റി പത്ത് പലസ്തീനി തടവുകാരെയും വിട്ടയച്ചിരുന്നു ബെടിനിർത്തൽ കരാർ ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ട് മാസത്തോളമായി തുടരുന്ന ആക്രമണത്തിൽ പലസ്തീനിൽ മരിച്ചവരുടെ എണ്ണം പതിനയ്യായിരത്തി ഇരുന്നൂറായി ഉയർന്നതായും മന്ത്രാലയം പറഞ്ഞു അതേസമയം തെക്കൻ ഗാസയിൽ കരയാക്രമണം വിപുലീകരിച്ച ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം മാത്രം എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഒക്ടോബർ ഏഴിലെ ഇസ്രയേലിന് നേരെ നടന്ന ഹമാസ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ കമാൻഡർ ഹൈതം ബുവാ ജാരിയെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസിയ്ക്ക് പുറത്തുള്ള അൽഷാദി അഭ്യാർത്ഥി ക്യാമ്പിന് സമീപത്ത് വെച്ചാണ് ഹമാസിന്റെ ഷാദി ബറ്റാലിയൻ കമാൻഡറിനെ കൊലപ്പെടുത്തിയതെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ഡാനിയേൽ ഹഗാരി അറിയിച്ചു തെക്കൻ ഗാസ്യയിലെ നഗരമായ ഖാൻ യൂണിസിന്റെ വടക്കു ഭാഗത്തേക്ക് ഇസ്രയേൽ സൈന്യം നീങ്ങുന്നതായും ബിബിസി സ്ഥിരീകരിച്ചിട്ടു വടക്കൻ ഗാസയിൽ നടത്തിയ ശക്തമായ പോരാട്ടം തെക്കൻ മേഖലയിലും ആവർത്തിക്കുമെന്നാണ് ഇസ്രയേലി പ്രതിരോധ സേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലവി സൈനികരോട് പറഞ്ഞത് ഗാസയിൽ കരയുദ്ധം ഇനിയും വ്യാപിപ്പിക്കുമെന്ന് ഐടിഎഫ് വക്താവും വ്യക്തമാക്കിയിട്ടു ഒരാഴ്ച നീണ്ട വെടിനിർത്തലിന് ശേഷം ഗാസയിൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് ആശുപത്രികൾ വീടുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇവയുടെ എല്ലാം പരിസരങ്ങളിൽ ബോംബാക്രമണം നിലയ്ക്കാതെ തുടരുകയാണ് നിലവിൽ ഖാൻ യൂണിസ് നടക്കുന്ന ആക്രമണം യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും തീവ്രത നിറഞ്ഞതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വെടിനിർത്തലിൽ ബന്ദികളാക്കിയ നൂറ്റിപ്പത്ത് പേരെ ഹമാസും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇസ്രായേലും മോചിപ്പിച്ചിരുന്നു ഞായറാഴ്ച ഖാൻ യൂണിസിലെ പല ജില്ലകളിലെയും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനും നിർദേശം നൽകിയിരുന്നു ഹമാസിന്റെ നേതാക്കൾ നഗരത്തിലുണ്ടെന്ന അനുമാനത്തിലാണ് ഇസ്രയേൽ വടക്കൻ ഖാസയിൽ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അഭയം തേടിയ ഖാൻ യൂണിസ് ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലയിലെ നഗരങ്ങളിലായിരുന്നു സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമം സൈന്യം നടത്തുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഉപദേശകനെ ഉദ്ധരിച്ചുകൊണ്ട് ബിബിസി പറയുന്നു ഗാസയിലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിനുശേഷം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർക്കാണ് മരണപ്പെട്ടവരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണെന്ന് മന്ത്രാലയത്തിന്റെ വക്താവ് അറിയിച്ചു നേരത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ അറബ് രാഷ്ട്രമായ ഖത്തർ മുൻകൈയ്യെടുത്ത് നടത്തുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഏകദേശം പക്ഷീയമായി ഇസ്രയേൽ പിന്മാറിയിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചയ്ക്കായി എത്തിയ ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ നാട്ടിലേക്ക് തിരികെ വരാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സമാധാന ചർച്ച അടഞ്ഞ അധ്യായമാണെന്നും ചർച്ചയിൽ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്നും അതുവരെ ഗാസയിൽ വെടിനിർത്തലിന് വഴങ്ങില്ലായെന്നും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നായി യാണ് ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി